അപ്പോൾ ഒരു ദിവസം അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഒന്ന് കാണാൻ വരണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഫോം എടുത്തു തന്നു. ഒരു ഫ്രഞ്ച് ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു എൻട്രി ഫോമാണ്, ആപ്ലിക്കേഷൻ ഫോമാണ്. ഇത് അദ്ദേഹത്തിന് അയച്ചു കിട്ടുന്നതാണ്. അന്ന് ഇവിടെ ഈ ഇൻ്റർനെറ്റൊന്നും ഇല്ലല്ലോ, ഈ നമുക്കെല്ലാവർക്കും നെറ്റിൽ നിന്നൊന്നും കയറി ഫെസ്റ്റിവൽ എവിടെയാണെന്നൊന്നും ആർക്കും അറിയില്ല. ഇതൊരു വലിയ ഫെസ്റ്റിവലാണ്, ഫ്രാൻസിലെ ബിയാറിറ്റ്സ് എന്ന് പറയുന്ന സ്പാനിഷ് ആ ബോർഡറിൽ നടക്കുന്ന ആ ഒരു അവിടുത്തെ ഒരു പട്ടണമാണ് ബിയാറിറ്റ്സ്. അവിടെ നടക്കുന്ന ഫെസ്റ്റിവലാണ്, ഇൻ്റർനാഷണൽ പിന്നെ ഓഡിയോ വിഷ്വൽ പ്രോഗ്രാംസിൻ്റെ ഒരു ഫെസ്റ്റിവൽ, ഫിപ്പ എന്നാണ് പേര്, ഫെസ്റ്റിവൽ ഓഫ് ഇൻ്റർനാഷണൽ ഓഡിയോ വിഷ്വൽ പ്രോഗ്രാംസ്. അപ്പോൾ അവിടെ ജാനുവരി മാസം നടക്കുന്ന 1998 ജനുവരി മാസത്തിൽ നടത്തുന്ന 11ാമത് ഫിപ്പയിലേക്ക് പിന്നെ അയക്കാനുള്ളൊരു എൻട്രി ഫോമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ബൈജു ഇത് നിങ്ങൾ ഡോക്യുമെൻ്ററി അയക്കൂ, സെലക്ഷൻ കിട്ടാതിരിക്കില്ല എന്ന്. വളരെ അദ്ദേഹത്തിൻ്റെ ഇത്രയും വലിയൊരു എൻ്റെ ഗുരുതുല്യനായ പിന്നെ ഫിലിം മേക്കർ എനിക്ക് അത് ആ ഫോം തന്നു. അപ്പോൾ അത് മേടിച്ച് ഞാൻ വീട്ടിൽ വന്ന് അന്ന് തന്നെ എനിക്ക് ഷാജി എനിക്കാരുണ്ട്, ഷാജിയേട്ടൻ്റെ ഒരു ഫോൺ വന്നു, ഒന്ന് വീട്ടിലോട്ട് വരാമെന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അതേ ഫോം ഷാജിയേട്ടന് തന്നു, അദ്ദേഹത്തിനും ഈ ഒരു ഫോം കിട്ടിയിരുന്നു ഇങ്ങനെ. അപ്പോൾ അതും ഇതേ കാര്യത്തിന് തന്നെയാണ്, ബൈജുന് ഫെസ്റ്റിവലിന് അയക്കാമല്ലോ, ഇത് ഡോക്യുമെൻ്ററി അയക്കാമല്ലോ. ഇപ്പോൾ ഇങ്ങനെ രണ്ട് മലയാളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഞാൻ ബഹുമാനിക്കുന്ന, ഒരുപാട് ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന രണ്ട് ഫിലിം മേക്കേഴ്സ്, എൻ്റെ ഗുരുക്കന്മാരെന്നൊക്കെ വിചാരിക്കാവുന്ന രീതിയിലുള്ള രണ്ട് പേര് ഒരേ ഫോം തന്നെയാണ് തന്നത്. അപ്പോൾ ഞാൻ അത് അയച്ചു. ജേർണലിസ്റ്റിക് ഫീച്ചേഴ്സ് എന്നുള്ള വിഭാഗത്തിൽ കോമ്പറ്റീഷൻ സെലക്ട് ചെയ്തു. പക്ഷേ അന്നത്തെ കാലത്ത് വളരെ പ്രയാസമാണ്, ഫ്രഞ്ചിൽ സബ് ടൈറ്റിൽ ചെയ്യണം. അന്ന് ഈ ഫ്രഞ്ച് സബ് ടൈറ്റിൽ ചെയ്യാനുള്ള ഒരു ഏർപ്പാടുമില്ല ഇവിടെ. പിന്നെ അതിൻ്റെ ആദ്യം ഇംഗ്ലീഷിൽ ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷിൽ സബ് ടൈറ്റിൽ ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട രണ്ട് അനിയന്മാരാണ്. ഒന്ന് VG മുരളീകൃഷ്ണൻ പറയുന്ന ഇന്നത്തെ മുരളി ഗോപിയും പിന്നെ അനന്തപത്മനാഭൻ പപ്പൻ പത്മരാജൻ്റെ മാൻ, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ എന്നിട്ട് പിന്നെ അത് പിന്നെ എന്താ പറയുക, പിന്നെ ഇവരുടെ അലയൻ ഫ്രാൻസയുടെ സഹായത്തോടുകൂടി ഇത് ഫ്രഞ്ചിലാക്കി ആ കോപ്പി അവർക്ക് അയച്ചു കൊടുത്തു. അത് അയച്ചു കൊടുത്തിട്ട് അവരത് ഷെഡ്യൂൾ ഫിക്സ് ചെയ്തു. അപ്പോൾ എനിക്ക് ദൂരദർശനിൽ നിന്ന് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ, പെർമിഷൻ തരുന്നില്ല. അങ്ങനൊരു സംഭവം തിരുവനന്തപുരത്ത് ഇരുന്ന, പിന്നെ ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. തിരുവനന്തപുരത്ത് വെറുതെ ഇരുന്നിട്ടൊരു ഒരു 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 കടലാസ് അയച്ചാലൊന്നും ഡൽഹിയിൽ നിന്ന് പെർമിഷൻ കിട്ടില്ല. അതവിടെ ചെന്ന് കണ്ട് അവരുടെ കൈയും കാലും ഒക്കെ പിടിച്ച് മേടിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ അങ്ങനൊരു കാര്യമേ ചെയ്തു. ഞാൻ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തായ എസ് ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, അദ്ദേഹം എനിക്ക് വേണ്ടി കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ ഒരു പോസിറ്റീവ് റിപ്ലൈയും വന്നില്ല. അപ്പോൾ ഒരു ജാനുവരി 10 ഫെസ്റ്റിവൽ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അന്ന് തന്നെയാണ് എൻ്റെ ഡോക്യുമെൻ്ററി കാണിക്കുന്നത്, ഉച്ചയ്ക്ക് ശേഷം. അന്ന് അവിടെ ബിയാറിറ്റ്സിലെത്തണം. ഞാനിവിടുന്ന് നേരെ ഡൽഹിക്ക് പോയി. പിന്നെ അവിടെ ചെന്ന് ഗോപാലകൃഷ്ണൻ ഞാനും കൂടെ പോയി DGയെ കണ്ടു. അപ്പോൾ DG ഞങ്ങളൊക്കെ, ഞാൻ ഒരുപാട് നാളും വർക്ക് ചെയ്ത ഓഫീസാണ് പിന്നീട് പിൽക്കാലത്ത്, ഓഫീസിൻ്റെ വരാന്തി വെച്ചിട്ട് DGയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ DG പറഞ്ഞാൽ ഓക്കെ യു ഗോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വാക്കാലൊരു പെർമിഷൻ തന്നു. അങ്ങനെ ഞാൻ അന്ന് രാത്രിയിലുള്ള ഫ്ലൈറ്റ് തന്നെ പോയി പാരീസിൽ ചെന്ന് അവിടുന്ന് ബിയാറിറ്റ്സ് പോയി. ബിയാറിറ്റ്സ് ഉച്ചയ്ക്ക് മുമ്പ് ചെന്നു. ഉച്ചയ്ക്ക് ശേഷം ഫെസ്റ്റിവലിൽ എൻ്റെ ഡോക്യുമെൻ്ററി സ്ക്രീൻ ചെയ്തു. അവിടെ ചെന്നൊരു ചെറിയ പ്രസൻറ്റേഷനൊക്കെ അതിനെക്കുറിച്ച് നടത്തി. ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു ഒരു 1968 സ്റ്റുഡൻറ് റെവല്യൂഷനൊക്കെ നടന്ന സ്ഥലമായുണ്ട്, ആ പീരീഡിൽ തന്നെയാണ്, ഏതാണ്ട് അതേ പീരീഡിലാണ് കേരളത്തിലും ഈ ഒരു സംഭവം നക്സലൈറ്റ് പിന്നെ നക്സൽ ബാരിയിൽ നടക്കുന്ന 1967 അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴാണ് കേരളത്തിലെ തലശ്ശേരി ഉൾപ്പള്ളി ആക്രമണങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം ഏതാണ്ട് ലോകം മുഴുവൻ ഇങ്ങനെ കലാപങ്ങളും വിദ്യാർത്ഥികളുടെയും അല്ലാത്ത എല്ലാവരുടെയും കലാപങ്ങളും ഒക്കെ നടക്കുന്നൊരു കാലഘട്ടമാണ് 60കളുടെ അവസാനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു ഒരു ഒരു അവർക്കൊരു അതിനോടൊരു ഐക്യപ്പെടലുണ്ട് ഈ ഫ്രാൻസിലുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ ആ ഫെസ്റ്റിവൽ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഫെസ്റ്റിവലിൽ പങ്കെടുത്തവർ ഒരു വലിയ ഓഡിയൻസ് ഒന്നും അത് കാണാനുണ്ടായിരുന്നില്ലെങ്കിൽ പോലും കണ്ടവരൊക്കെ അതിനെക്കുറിച്ച് അതിൻ്റെ ടെക്നിക്കൽ പിഴവുകളൊക്കെ എനിക്കിപ്പോഴും അറിയാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇന്നത്തെ കാലത്തെ ടെക്നോളജിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം ചെയ്യാമായിരുന്നു. ഇനി സബ് ടൈറ്റിൽ ചെയ്യുന്ന പോലെ എത്ര സിമ്പിളായിട്ടൊന്നും ചെയ്യാം, എന്നാൽ ഒന്നും പറ്റില്ല. അപ്പോൾ നല്ലൊരു പോസ്റ്റർ അടിക്കാനോ ഇന്നത്തെ കാലത്ത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പിന്നെ കയറി നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാർ അടുത്ത 5 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്ന് ചെയ്യാൻ എത്ര ദിവസങ്ങളാണ് എടുത്തതെന്ന് ആലോചിക്കുമ്പോൾ, ഒരു ഇമെയിൽ അയക്കാനോ അല്ലെങ്കിൽ ഒരു കത്തയക്കാൻ പോലും അന്നത്തെ കാലത്തൊരു ഒരു കളർ പ്രിൻ്റർ പോലും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നത്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ വളരെ ഇന്ന് നോക്കുമ്പോൾ ഒട്ടും സോഫിസ്റ്റിക്കേറ്റഡ് അല്ലാത്ത രീതിയിലാണ് ഞാൻ എൻ്റെ പ്രസൻറ്റേഷനൊക്കെ നടത്തിയത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ഒരുപാട് സന്നാഹങ്ങളോടുകൂടി വരുമ്പോഴാണ് നമ്മളിങ്ങനെ പ്രിമിറ്റീവായിട്ടുള്ള വളരെ പിന്നെ ആ രീതിയിൽ അവിടെ ചെന്നത്. നിറച്ചാലൊഴികെ നാൾ വഴികൾ എന്ന ഡോക്യുമെൻ്ററി ഇല്ലാതെ, അതിൻ്റെ കഥയും കൂടെ അല്ലാതെ എൻ്റെ കഥ, എൻ്റെ ഒരു മാധ്യമ ജീവിതം ഒരിക്കലും ഒരു പൂർണ്ണമായി തീരുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ദൂരദർശനിലെ എൻ്റെ ദീർഘമായ ഒരു 37 വർഷക്കാലത്തിനുള്ളിൽ എൻ്റെ 2 വർഷം ഞാൻ ദൂരദർശൻ വിട്ട് മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തത് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനിലാണ്. 2000 ജാനുവരി മുതൽ 2002 ജാനുവരി വരെ. അതൊരു നല്ല നാളുകൾ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാര്യം എൻ്റെ കൂടെ ഒന്നാമത് PG ആയിരുന്നു എൻ്റെ ചെയർമാൻ. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി, ഇപ്പോൾ PG എന്ന് വിളിക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ കാര്യം എൻ്റെ കുട്ടിക്കാലത്ത് ഗോവിന്ദപ്പിള്ള മാമൻ എന്നൊക്കെ വിളിച്ച ഒരാളിനെയാണ് PG എന്ന് പിന്നെ വിളിക്കുന്നത്. PGയുടെ പിന്നെ നേതൃത്വം, പിന്നെ എന്നിട്ട് MD ആയിരുന്നു ശിവപ്രസാദ് ആയിരുന്നു. അദ്ദേഹം നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. പിന്നെ എൻ്റെ സഹപ്രവർത്തകരായിട്ട് ഫിലിം ഓഫീസർ, ഞാൻ ഫിലിം ഓഫീസർ തസ്തികയിലായിട്ടാണ് പോയത്. അന്ന് ഫിലിം ഓഫീസറായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വളരെ സീനിയറായിട്ടുള്ള ഫിലിം മേക്കറായിട്ടുള്ള KR മോഹൻ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന KR മോഹൻ, മോഹനേട്ടൻ എന്ന് പറയുന്ന മോഹനൻ. ആരും അദ്ദേഹത്തിന് ഒരു ശത്രു പോലും ഉണ്ടാവില്ല മോഹനേട്ടന്, അത്രയും നല്ല മനുഷ്യനും എന്താ പറയുക ശുദ്ധാത്മാവുമായിട്ടുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം അകാലത്തിൽ മരിച്ചു. മോഹനേട്ടനുണ്ടായിരുന്നു, ലെനിൻ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. ലെനിൻ വളരെ എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ഇഷ്ടമുണ്ടായിരുന്ന അദ്ദേഹവും അന്തരിച്ചു. പിന്നുണ്ടായിരുന്ന VR ഗോപിനാഥൻ. അപ്പോൾ ഇവർ 3 പേരും അന്ന് ഉണ്ട്. മോഹനേട്ടൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം കൈരളി ചാനലിൻ്റെ പ്രോഗ്രാം ഹെഡായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് പിന്നെ അവിടെ ഉണ്ടായിരുന്നത്. സ്റ്റുഡിയോ മാനേജറായിരുന്നു പിന്നെ മോഹനേട്ടൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ലെനിൻ അങ്ങോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കൈരളി ചാനലിലോട്ട് ഒരു പിന്നെ അവരുടെ ഒരു എന്താ പറയുക ഒരു കൺസൾട്ടൻ്റായിട്ട് പോകാൻ അവിടെ വന്നു. അത് KSFDC തന്നെ ഒരു ഡെപ്യൂട്ടേഷൻ അവിടെ നിന്ന് അവരയച്ച ഒരു ഇതായിട്ട് എനിക്ക് അവിടെ പോയി ഒരു 2 മാസം ഞാൻ അവിടെയായിരുന്നു പ്രവർത്തിച്ചത്. കൈരളി TV ചാനലിൻ്റെ തുടക്കത്തിൽ, അവരുടെ ന്യൂസ് ചാനലിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ ഇങ്ങനൊരു കാലഘട്ടമായിരുന്നു പൊതുവേ എനിക്ക് KSFDC. പക്ഷേ സ്വാഭാവികമായിട്ടും KSFDCയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ടതായ ചില കാര്യങ്ങൾ കിട്ടുകയും പുറത്തുനിന്ന് ഒരാൾ വരികയും ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു അന്യനെ പോലെ, അതൊരു ഡെപ്യൂട്ടേഷനുള്ള ഏത് സ്ഥാപനത്തിൽ ഡെപ്യൂട്ടേഷൻ എന്നാലും ഈ ഒരു അവസ്ഥ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അത് എൻ്റെ സഹപ്രവർത്തകർ ചിലരുടെ ഭാഗത്തു നിന്നാണ് എനിക്കതുണ്ട്, എൻ്റെ അതേ ഗ്രേഡിൽ പ്രവർത്തിച്ചിരുന്ന ചിലരുടെ ഭാഗത്തു നിന്ന് എനിക്ക് അത്രയും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് കലാഭവൻ ഡിജിറ്റൽ സ്റ്റുഡിയോ തുടങ്ങുന്നത്. കലാഭവൻ ഡിജിറ്റൽ സ്റ്റുഡിയോ അന്ന് കേരളത്തിലെ തിരുവനന്തപുരത്തെ ആദ്യത്തെ സ്റ്റുഡിയോ ആണ്, ഡിജിറ്റൽ നോൺ ലീനിയർ സ്റ്റുഡിയോ. അത് കലാഭവൻ തന്നെ നേരിട്ട് നടത്തുന്നു. അത് തീർച്ചയായിട്ടും ശിവപ്രസാദിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൽ അദ്ദേഹം തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഏറ്റെടുത്ത് നടപ്പാക്കിയത്. അപ്പോൾ ആ സമയത്ത് ഞാനാണ് അതിൻ്റെ സ്റ്റുഡിയോയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കലാഭവൻ വഴുതക്കാട് കലാഭവനിൽ ഒരു സെറ്റപ്പ്, 2 സ്റ്റുഡിയോ, എഡിറ്റിംഗ് സ്റ്റുഡിയോ വരുന്നു. അത് ഇപ്പോഴും നന്നായിട്ട് നടക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോയും കൂടെ ഉണ്ട് ഇപ്പോൾ അവിടെ. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ കുറേ വർക്കൊക്കെ കിട്ടി, കുറേ കാര്യങ്ങളവിടെ ആ രീതിയിൽ കുറേ പ്രൊഡക്ഷൻസൊക്കെ ആ സമയത്ത് ഡിജിറ്റൽ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ പല പ്രധാനപ്പെട്ട വർക്കും ആ സമയത്ത് ചെയ്തത് കലാഭവൻ്റെ ഡിജിറ്റൽ സ്റ്റുഡിയോയിലാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട എഡിറ്ററായിട്ടുള്ള അജിത്ത്, ഫിലിം മേക്കറായിട്ടുള്ള അജിത്തൊക്കെ ഞങ്ങളുടെ കൂടെ വളരെ ആ വർക്കിൽ ഒരുപാട് എൻ്റെ കൂടെ ഒപ്പം നിന്നിട്ടുള്ള ഒരാളാണ്. എനിക്ക് എപ്പോഴും അജിത്തിൻ്റെ സഹായം പല കാര്യങ്ങളുണ്ടായത് എനിക്കിപ്പം ഓർമ്മിക്കുന്നുണ്ട്. അത് ഒരു ആ പീരീഡ് 2 വർഷത്തിനുള്ളിൽ അതിനിടെ ശിവപ്രസാദ് പോയി, മറ്റൊരാൾ അദ്ദേഹം അതിൻ്റെ MD ആയി. ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഔദ്യോഗികമായിട്ട് ചില അഭിപ്രായ ഭിന്നതകൾ ശിവപ്രസാദും ഞാനും തമ്മിൽ ഉണ്ടാകുന്നു. അതിൻ്റെ പേരിലുള്ള ചില സ്പർദ്ധകളും അതൊരു അലോസരമുണ്ടാക്കുന്ന, വേണമെങ്കിൽ നമ്മുടെ ആ ഒരു കേരളത്തിൽ വന്ന് ഒരു ഒന്ന് വളരെ പിന്നെ എന്താ പറയുക സമാധാനത്തോടെ ജീവിക്കാം എന്നുള്ളൊരു ഒരു കാലത്ത് നമുക്കുണ്ടാക്കുന്ന ചില മാനസികമായ ചില അലോസരങ്ങൾ ഉണ്ടാക്കാൻ അതൊക്കെ വഴിതെളിച്ചു. അതിനകത്ത് മറ്റു ചിലരും അതിനകത്ത് ചില പങ്കൊക്കെ വഹിച്ചു. എന്നാൽ പോലും പൊതുവേ KSFDCയിലെ 2 വർഷം എന്ന് പറയുന്നത് എനിക്ക് നല്ല ഒരു അനുഭവമായിട്ട് തോന്നുന്നു. അതിനകത്തൊരു വലിയ പ്രശ്നങ്ങളായിട്ട് ഉള്ളതായിട്ട് തോന്നുന്നില്ല. സഞ്ചാരം 17-ാം വോളിയം പെൻഡ്രൈവിൽ ജിബൂട്ടി, ആഫ്രിക്കൻ ദാരിദ്ര്യത്തിന്റെ വടുക്കൽ പേറുന്ന ഒരു നാട്, അതിജീവനത്തിനായി പൊരുതുന്ന മനുഷ്യരുടെ നാട്, തലസ്ഥാനമായ ജിബൂട്ടി സിറ്റി, അബ്ബെ, അസൽ എന്നീ അത്ഭുത തടാകങ്ങൾ, മരുഭൂമിയിലെ മനുഷ്യജീവിതം, ഫിജി, തെക്കൻ പസഫിക് സമുദ്രത്തിൽ 800-ലധികം ദ്വീപുകൾ ഉൾപ്പെടുന്ന രാജ്യം, പവിഴ ദ്വീപുകളിലേക്കുള്ള കറ്റമരൻ യാത്രകൾ, ഗോത്രഗ്രാമങ്ങൾ, അവിടുത്തെ കൗതുകമുണർത്തുന്ന ജീവിത കാഴ്ചകൾ, ലെബനോൺ, പാരമ്പര്യവും സംസ്കാരവും മുറുകെ പിടിക്കുമ്പോഴും യുദ്ധവും ആഭ്യന്തര സംഘർഷങ്ങളും നേറിപ്പടരുന്ന നാട്. ബൈബിൾ കഥകളിൽ ദേവദാരുവിന്റെയും സുഗന്ധദ്രവ്യങ്ങളുടെയും തെളിനീരരുവികളുടെയും ദേശമായിരുന്ന ലെബനോന്റെ ഇന്നത്തെ കാഴ്ചകൾ ആവേശകരമാണ്. എത്യോപ്യ, ആദിമ മനുഷ്യൻ പിറന്ന നാട്. 2000 വർഷം മുൻപ് തന്നെ അതിശ്രേഷ്ഠ നഗരമായിരുന്ന അക്സൂം, ആഫ്രിക്കയുടെ ജെറുസലേം എന്നറിയപ്പെടുന്ന ലാലിബെല, ഭൂമിയിൽ ഏറ്റവും താപനിലയുള്ള അത്ഭുത പ്രദേശമായ ഡനാക്കിൽ ഡിപ്രഷൻ. എത്യോപ്യ അത്ഭുതങ്ങളുടെ ദേശമാണ്. അർമേനിയ, ഏറ്റവും വലിയ പ്രതാപത്തിന്റെയും ഏറ്റവും കൊടിയ ദുരന്തങ്ങളുടെയും വേദിയായ രാജ്യം. തലസ്ഥാനമായ എരേവാൻ, പുരാനഗരമായ ഗാർണി, വഖാർഷപ്പാത്ത്, ദിലിജാൻ തുടങ്ങി നിരവധി ചരിത്ര കേന്ദ്രങ്ങൾ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. 2014 ഞാൻ ഡൽഹിയിലോട്ട്, അതായത് ദൂരദർശൻ്റെ ഡയറക്ടറേറ്റിലോട്ട് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് ഒരു തസ്തികയിൽ പ്രൊമോഷൻ കിട്ടി. അങ്ങോട്ടേക്ക് പോകുന്നത് ദൂരദർശൻ്റെ നാഷണൽ ചാനലിലാണ്. ദേശീയ ചാനൽ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാനലിലെ പ്രോഗ്രാമിൻ്റെ ചുമതല ആയിരുന്നു എനിക്ക്. DGയുടെ നേരിട്ടുള്ള ഡയറക്ടർ ജനറലിൻ്റെ നേരെ കീഴിൽ പ്രസാർഭാരതിയുമായിട്ട് നേരിട്ട് തന്നെ സഹകരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സെല്ലിലായിരുന്നു ഞാൻ പ്രവർത്തിച്ചിരുന്നത്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു പ്രസാർഭാരതിയെക്കുറിച്ച്. കാര്യം ഞങ്ങൾ ദൂരദർശനിലെ അന്നത്തെ ഒരു പ്രോഗ്രാം സ്റ്റാഫ് 90-കളിലെ 80-കളിൽ തന്നെ ആരംഭിച്ചതാണ്. 90-കളിലാണത് വളരെ സജീവമായി വന്നത്. ഒരു ഓട്ടോണമിക്ക് വേണ്ടിയിട്ടുള്ള, സ്വയം ഭരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു സമരം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 90-കളുടെ തുടക്കത്തിൽ ആണ് അത് കൂടുതൽ ഒരു അത്തരം ആലോചനകളൊക്കെ പ്രോഗ്രാം സ്റ്റാഫിൻ്റെ ഇടയിൽ അത്തരമൊരു അജിറ്റേഷൻ രൂപത്തിൽ വരുന്നതും അതൊരു സമരത്തിൻ്റെ രൂപത്തിലേക്ക് വരുന്നതും. 90-ൽ തന്നെ അന്ന് കേന്ദ്രത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു മാറ്റമൊക്കെ വന്ന് VP സിംഗ് പ്രധാനമന്ത്രിയായപ്പോൾ ഉപേന്ദ്ര ഒരു ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററായ സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു ബില്ല് പാസ്സാവുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നീട് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഡൽഹിയിൽ അന്ന് ഇലക്ഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിലായിരുന്നു അന്ന് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്വാനി, ഹർകിഷൻ സിംഗ് സുർജിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുത്ത ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഈ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നു, രാജീവ് ഗാന്ധി പരാജയപ്പെട്ടു. അടുത്തത് പിന്നെ പുതിയ ഒരു നാഷണൽ ഫ്രണ്ടിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരും ഏതാണ്ട് ഉറപ്പായി. അന്ന് ഈ പ്രതിപക്ഷ നേതാക്കൾ വളരെ ജൂബിലൻ്റായിട്ട്, വളരെ സന്തോഷത്തോടുകൂടി, ഒരുപക്ഷെ അന്ന് ആദ്യമായിട്ടായിരിക്കും, ഒരുപക്ഷെ അവസാനമായിട്ടായിരിക്കും ഈ രണ്ട്, അതായത് ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെ ഒക്കെ നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് ഒരു പുതിയ ഇന്ത്യ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി സംസാരിച്ചത്. അവർ രണ്ടുപേരും കൂടെ, രണ്ട് രാഷ്ട്രീയ പാർട്ടികളും കൂടെ ചേർന്ന് സപ്പോർട്ട് ചെയ്ത ഗവൺമെൻറ്റാണ് പിന്നീട് വളരെ കുറച്ച് നാളുകൾ ഭരിച്ചത്. അപ്പോൾ അന്ന് അദ്വാനി അവിടെ പറഞ്ഞൊരു കാര്യം, ആ ചർച്ചയിൽ പങ്കെടുത്ത് ഞാൻ ആ ചർച്ചയുടെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഞാനവിടെ ഉണ്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിലുണ്ട്, നിന്നോട്ട് കാണുമായിരുന്നു. അന്ന് അദ്വാനി പറഞ്ഞത്, അതായത് ഇനി ഈ അദ്ദേഹം INB മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ തുടങ്ങിയാണ് BG വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഒക്കെ രൂപീകരിച്ച് ദൂരദർശനും ആകാശവാണിക്കും സ്വയംഭരണം നൽകാനുള്ള ശ്രമങ്ങൾ. അതിനി പ്രാവർത്തികമാകും. ഇനി പഴയ ആ ഒരു അടിയന്തരാവസ്ഥ കാലത്തോ അതിനുശേഷമൊക്കെ ഉണ്ടായിരുന്ന കാലം മാതിരിയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ആജ്ഞാനുവർത്തിയായിട്ടുള്ള ഒരു മീഡിയ ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങും എന്നുള്ള രീതിയിലൊരു ഒരു 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 പിന്നെ സംഭാഷണം അവിടെ ഉണ്ടായി. അത് അദ്വാനിയാണ് സംസാരിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഹർകിഷൻ സിംഗ് സുർജിത്ത് അതിനെ ഉടനെ തന്നെ അതിനെ സ്വാഗതം ചെയ്യുകയും അത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങൾക്ക് ഈ ഗവൺമെൻറ് മുൻകൈ എടുക്കും എന്നുള്ള രീതിയിലുള്ളൊരു ചർച്ചയായിരുന്നു പിന്നീട് നടന്നത്. അതാണ് പിന്നീടുണ്ടായത്. ആ ഗവൺമെൻറ് ഓട്ടോണമി കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചു, അതിന് വേണ്ടിയിട്ടുള്ളൊരു ബില്ല് പാസ്സാവുകയും ചെയ്തു. പക്ഷേ പിന്നീടും നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷവും അതൊന്നും പിന്നെ പ്രാവർത്തികമാക്കിയില്ല. പിന്നീട് 97-ൽ രണ്ടാമത് ഗുജറാൾ ദേവഗൗഡയുടെ മന്ത്രിസഭയും പിന്നീട് ഗുജറാളിൻ്റെ മന്ത്രിസഭയും വന്നപ്പോൾ എഗെയിൻ ഐക്യമുന്നണി യുണൈറ്റഡ് ഫ്രണ്ടിൻ്റെ ഗവൺമെൻറ് വന്നപ്പോഴാണ് അതൊരു ഓട്ടോണമി എന്നുള്ളത്. ജയപാൽ റെഡ്ഡി എന്നുള്ള പിന്നെ INB മിനിസ്റ്ററാണ്, അദ്ദേഹമാണ് ഇതിന് മുൻകൈ എടുത്തത്, നടപ്പാക്കിയത്. ഇതിന് മുമ്പ് ഇന്ത്യ ഉടനീളമായിട്ടൊരു അജിറ്റേഷൻ ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടോണമി വേണം എന്നുള്ളൊരു കാര്യം BBC യുടെ പാറ്റേണിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രോഗ്രാം സ്റ്റാഫിൻ്റെതായ ഒരു സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ എന്താ പറയണ്ടേ, അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമല്ല. ഈ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള കൈയടത്തിലൊന്നും ഇല്ലാത്ത ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു സെറ്റപ്പ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുമാത്രമല്ല ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാഫിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രോഗ്രാം കേഡറിൻ്റെ ഒരു പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള സ്തംഭനം, അതൊക്കെ വളരെ കാലമായി വാസ്തവത്തിൽ ദൂരദർശൻ നേരിടുന്നൊരു പ്രശ്നമായിരുന്നു. കാര്യം പല സ്ട്രീം ചെയ്യുന്നൊക്കെ ആളുകളെടുത്തിട്ട് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം കേഡറിൽ തന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ പ്രൊഡ്യൂസർമാരായിട്ടാണ് ദൂരദർശനിൽ പിന്നെ ജോയിൻ ചെയ്യുന്നത്. വേറെ ഒരു സ്ട്രീമിൽ UPSC വഴി വന്ന പ്രോഗ്രാം എക്സിക്യൂട്ടീവുമാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരുടെ ചില ആവശ്യങ്ങൾ ഞങ്ങൾക്ക് പിന്നെ ദോഷം ചെയ്യുന്നതായിരുന്നു. അങ്ങനെ ഒരു 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 ഫൈറ്റ് ഇൻഫൈറ്റും ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് ആ സമയത്ത്. പക്ഷേ ഏതായാലും 1992-93 പീരീഡിലാണ് ഈ സമരം വളരെ ശക്തമാകുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം ദൂരദർശനിൽ അതിൻ്റെ സമരത്തിൻ്റെ ഒരു നേതാവ് ഞങ്ങളുടെ എൻ്റെ കൊളീഗായിരുന്ന ന്യൂസിൻ്റെ പ്രൊഡ്യൂസറായിരുന്ന അന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്ന ടി ചാമിയാറാണ്. ഞങ്ങളെല്ലാവരും ആ സമരത്തിൽ കാര്യമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. ഈ പ്രസാർഭാരതിയുടെ അത് പ്രോഗ്രാം സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രൊഡ്യൂസർമാരുണ്ട്, പിന്നെ ക്യാമറമാൻ, എഡിറ്റർമാർ, ഇവരെല്ലാവരും ചേർന്ന ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടീവുമാർ മാത്രം അന്ന് കുറച്ച് നാൾ മാറിയിരുന്നു. പക്ഷേ പിന്നീട് അവരും ഈ സമരത്തിൽ പിൽക്കാലത്ത് ജോയിൻ ചെയ്തു. ഞാൻ ഈ സമരത്തെക്കുറിച്ച് പറയാനുള്ളത് അത് വല്ലാത്തൊരു ദുഷിച്ച അന്തരീക്ഷം വാസ്തവത്തിൽ ഞങ്ങളുടെ പിന്നെ ഓഫീസിൽ തന്നെ സൃഷ്ടിച്ചു. അന്ന് ഞങ്ങളുടെ ഡയറക്ടർ MS Rukmini ആയിരുന്നു. മാഡം നേരത്തെ റാണി എന്നുള്ള പേരിൽ ഡൽഹിയിൽ നിന്ന് വാർത്തകൾ വായിച്ചിരുന്ന റാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് ജോയിൻ ചെയ്തതാണ്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇന്ന് ശ്രീ TP Srinivasan, ബിജു തിരുമല ഇങ്ങനെയുള്ളവരുടെ കൂടെയൊക്കെ പഠിച്ച വളരെ കാര്യഗൗരവമുള്ള ഒരു എന്താ പറയണ്ടേ ഒരു പിന്നെ ഇതിനെക്കുറിച്ച് ധാരണയുള്ള ഒരു ഓഫീസറാണ്. പക്ഷേ മാഡത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാഡത്തിന് പെട്ടെന്നാണ് ദേഷ്യം വരിക, വഴക്കുണ്ടാക്കുക. പിന്നെ ഞാനുമായിട്ടൊക്കെ ഒരുപാട് കാര്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് പേര് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടുകൂടി മുൻവിധിയോടുകൂടിയാണ് വരുന്നത്. അത് അവിടെ പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഒരു സംഭവം എന്ന് വെച്ചാൽ അന്ന് പിന്നെ EMS ഉം കുട്ടികളും എന്നൊരു സംഭവം ഒരു സംഭവം നടന്നു. EMS കുട്ടികളുമായിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ. അപ്പോൾ ഞാൻ ന്യൂസിൻ്റെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഞാൻ അത് നല്ല കാര്യമാണല്ലോ, അന്ന് ന്യൂസിൻ്റെ പ്രൊഡ്യൂസറാണ് ഞാൻ. വാസ്തവത്തിൽ ന്യൂസിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയാമെങ്കിലും ഈ ന്യൂസിൻ്റെ കണ്ടൻറ്റ്, ന്യൂസിൽ എന്താണ് പോകേണ്ടതെന്നുള്ളത് ശരിക്കും തീരുമാനിക്കുന്നത് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ ഓഫീസർമാരാണ്. അവരാണ് ന്യൂസ് എഡിറ്റർ. അവരുടെയൊക്കെ പിന്നെ തസ്തികയുടെ പേരൊക്കെ മാറി വന്നു. ന്യൂസിൻ്റെ എഡിറ്ററായി, പിന്നെ ഡയറക്ടറായി, ഡെപ്യൂട്ടി ഡയറക്ടർ, അങ്ങനെയുള്ള പല തസ്തികളിലാണ് ഇവർ ഇപ്പം അന്ന്. അപ്പം അന്ന് ന്യൂസ് എഡിറ്ററായിരുന്നു ശ്രീ കേശവൻ നമ്പൂതിരിയാണ് അദ്ദേഹം. പിന്നെ അപ്പം ഞാൻ അന്ന് കുറച്ച് വർഷങ്ങളായി ന്യൂസിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ന്യൂസിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് ചെയ്യാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് പിന്നെ ഞാൻ തന്നെ അന്ന് ക്യാമറ സെക്ഷനിലൊക്കെ വിളിച്ച് പറഞ്ഞ് അത് ചെയ്യിപ്പിച്ചു. ഒരു എനിക്ക് തോന്നുന്നു സ്ട്രിങ്ങറെ കൊണ്ടോ ആരെക്കൊണ്ടോ. കാര്യം നല്ലൊരു വിഷ്വലായിരിക്കും, നല്ലൊരു സ്റ്റോറി ആയിരിക്കുമല്ലോ EMS ഉം കുട്ടികളും തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷൻ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അന്ന് ഉച്ചയ്ക്ക് ശേഷം ന്യൂസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു ടേപ്പ് ഡയറക്ടറെ മേശപ്പുറത്തിരിപ്പുണ്ട്, ന്യൂസ് എഡിറ്ററും ഒക്കെ ഉണ്ട്, ഞങ്ങൾ ക്യാമറാമാനൊക്കെ ഉൾപ്പെടെയുണ്ട്. അപ്പം മാഡത്തിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ അരിച്ചരിച്ച് വരുന്ന കാണാം. പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കും ഒരൊറ്റ നിമിഷം കൊണ്ട്. അപ്പോൾ ആ ദേഷ്യം ബിൽഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ബിൽഡിംഗ് അപ്പ് ഉണ്ട്. അപ്പോൾ അന്ന് അവർ ഞങ്ങളുമായിട്ട് വലിയ പരിചയമായി വരുന്നേ ഉള്ളൂ, ജോയിൻ ചെയ്തേ ഉള്ളൂ. കുഞ്ഞികൃഷ്ണൻ സാറ് രണ്ടാമത് പിന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി, പിന്നെ പകരം ആണ് രുക്മിണി മാഡം വന്നത്. അപ്പം ഞങ്ങളെയൊക്കെ ഇങ്ങനെ പക്ഷേ വന്നപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഒരു ഒരു അനഭിമത ലിസ്റ്റിൽപ്പെട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ പിന്നെ ഇന്നത്തെ എന്തൊക്കെയാണ് ദൂരദർശൻ്റെ കവറേജ് എന്നൊക്കെ തീരുമാനിക്കാനാണ് ഈ ന്യൂസ് മീറ്റിംഗ്. അപ്പോൾ റൂട്ടീനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനിടയിൽ ആരോ ഈ ഒരു സംഭവം പറഞ്ഞു. പറഞ്ഞു ആരാണിത് പറഞ്ഞത്, ആരാണിത് കവർ ചെയ്യിച്ചത്, ആര് പറഞ്ഞിട്ടാണ്. അപ്പോൾ പതുക്കെ ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയുടെ പക്കത്തിലോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാനാണ് പറഞ്ഞത്. സോ ഐ ന്യൂ യു ആർ എ കമ്മ്യൂണിസ്റ്റ്. എന്തിനാണ് EMS ൻ്റെ കവർ ചെയ്യുന്നത്, ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മാഡം അങ്ങ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു വല്ലാത്തൊരു സീനുണ്ടായി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ ന്യൂസ് എഡിറ്റർ വളരെ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ മാഡത്തിനോട് പറഞ്ഞു ഇങ്ങനെ ബൈജുചന്ദ്രൻ പറഞ്ഞിട്ട് EMS ൻ്റെ കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വളരെ സമർത്ഥമായി അവർക്ക് പറഞ്ഞു കൊടുത്തത് ഇദ്ദേഹമാണ്. എന്നിട്ട് അദ്ദേഹം ഉണ്ടായിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു മാഡം ഇതൊരു ന്യൂസ് സ്റ്റോറി എന്നുള്ള നിലയ്ക്ക് EMS കുട്ടികളെ കാണുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, ഒരു നല്ല ഒരു സ്റ്റോറിയായിട്ട് എനിക്ക് തോന്നി. അതിനകത്ത് രാഷ്ട്രീയമേ ഇല്ല അത് എന്നാണ് ഞാൻ വിചാരിച്ചത്. ചെയ്യുന്നതിൽ എന്താണ് തകരാറെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ മാഡം പൊട്ടിത്തെറിച്ചു. ആ ടേപ്പ് മാറ്റി വെച്ചു. ആ ടേപ്പ് കൊടുക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഒരു വഴക്ക് അവിടെ തുടങ്ങിയതാണ്. തുടങ്ങി പല പല കാര്യങ്ങൾ അപ്പോഴത്തേക്കും ഈ സമരം വന്നു കഴിഞ്ഞപ്പോൾ പല രീതിയിൽ ഞങ്ങളെല്ലാം സഹകരിക്കുന്ന നിസ്സഹകരണത്തിലേക്ക് പോയി. ന്യൂസിൻ്റെ ലൈവ് പ്രൊഡക്ഷനിൽ നിന്ന് പിന്നെ വിട്ടു നിൽക്കാൻ തീരുമാനിച്ചപ്പം ഡയറക്ടർ തന്നെ നേരിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്തു, ലൈവ് ആയിട്ടുള്ള ന്യൂസ് പ്രൊഡ്യൂസ് ചെയ്തു. കാര്യം ചാമിയാരും ഞാനുമാണ് ന്യൂസ് പ്രൊഡ്യൂസർമാർ, ഞങ്ങളുടെ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസർമാരും അവരും ഈ സമരത്തിൻ്റെ ഭാഗമാണ്. ആരും ഇല്ലാതെ വന്നപ്പോഴത്തേക്കും മാഡം പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനും കൂടെ ചെന്ന് ഡയറക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് കൂടെ ചെന്നിരുന്ന് അത് എന്താ ഒരു സമരത്തിലാണെങ്കിലും അതെന്താണെന്നുള്ളതിന് അവിടെ ചെന്നു. പക്ഷേ അത് പെട്ടെന്നൊരു ദിവസം മാഡം വിളിച്ചു പറഞ്ഞു ബൈജുനെ ന്യൂസിൽ നിന്ന് മാറ്റി, നാളെ മുതൽ വേറെന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണം, വേറൊരു പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ അതെനിക്കൊരു ഒരു ഒരു മറ്റേ എന്താ പറയണ്ടേ, ഒരു ന്യൂസിൻ്റെ പ്രൊഡ്യൂസറായിട്ടാണ് ഞാനവിടെ തിരഞ്ഞെടുക്കപ്പെട്ടതും ഞാനവിടെ ആദ്യം മുതലേ പ്രവർത്തിക്കുന്നതും. മാത്രമല്ല ഒരു സമരം വന്ന ആ സമരത്തിൻ്റെ ഇതിൽ വന്നപ്പോൾ ഞാൻ മാത്രം ഒരു രക്തസാക്ഷിയായ മാതിരി തോന്നി. ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ എനിക്കൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല, അന്ന് എനിക്കങ്ങനെ തോന്നി കണ്ട് പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ ഉണ്ടായിരിക്കാം. ഞാൻ മാഡമായിട്ട് നല്ല വഴക്കൊക്കെയാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസിൽ നിന്ന് മാറ്റി നിർത്തി കുറച്ച് നാൾ ഞാൻ ലീവിലൊക്കെ ആയി. അപ്പം ഞങ്ങളുടെ ഈ സമരം ഗേറ്റിൽ പിന്നെ സത്യാഗ്രഹം, പിന്നകത്ത് നിസ്സഹകരണം, ഈ രീതിയിൽ ഇങ്ങനെ ഇന്ത്യ ഒട്ടുക്ക് തന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു സമരമായി ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു ആക്സിഡൻറ്റിൽ പെട്ട് ഞാൻ കുറച്ച് നാൾ ലീവിലാണ്. അപ്പോൾ കൈയൊക്കെ ഇത്തിരി ഒന്നും പ്ലാസ്റ്റർ ഇതൊക്കെ ഇട്ടിരിക്കുകയാണ്, മറ്റേ പ്ലാസ്റ്ററൊക്കെ ഇട്ട്. അങ്ങനൊരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് കാണുന്നത്, ഈ ടി വി വെക്കുമ്പോൾ ഇന്നൊരു 7:30 ന്യൂസ് കാണുന്നത്, വാർത്ത വായിക്കാൻ വേണ്ടി സന്തോഷ് എന്ന് പറയുന്ന അവതാരകൻ വരുന്നു. പെട്ടെന്ന് സന്തോഷിൻ്റെ വാർത്ത തടസ്സപ്പെടുകയും ആ സ്ഥാനത്ത് കുറച്ചൊരു ബ്ലാങ്കിന് ശേഷം പോകുന്ന ഒരു കുരങ്ങൻ ചെണ്ട കൊട്ടുന്ന ഒരു ഡ്രം കൊട്ടുന്ന മാതിരി ചെറിയൊരു മറ്റേ ചെണ്ട കൊട്ടുന്ന മാതിരി ഒരു വിഷ്വലാണ്, ഒരു ഫില്ലർ എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ അത് പിറ്റേ ദിവസത്തെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു. അത് പത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രണ്ട് പേജിൽ ഈ കുരങ്ങൻ്റെ ഫോട്ടോ തന്നെ എടുത്തു കൊടുത്തു. മാതൃഭൂമി പത്രമാണെന്ന് തോന്നുന്നു. അവർ ഇത് നേരത്തെ മുൻകൂട്ടി ആരോ ഇങ്ങനെ നടക്കും എന്നുള്ള അറിയിച്ചിട്ടാണെന്ന് തോന്നുന്നു. അവർ നേരത്തെ തന്നെ ടെലിവിഷൻ സ്ക്രീനിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ആ ഫോട്ടോ എടുത്ത് പിറ്റേ ദിവസത്തെ മെയിൻ വാർത്തയായിരുന്നു. പിൽക്കാലത്ത് പലതവണ ദൂരദർശൻ്റെ എഞ്ചിനീയർമാരൊക്കെ സമരം ചെയ്ത് ന്യൂസൊക്കെ മുടങ്ങിയതിന് ശേഷവും വാർത്തയൊന്നും ആയില്ല. കാര്യം അപ്പോഴത്തേക്കും ചാനലുകളൊക്കെ വന്ന് ദൂരദർശൻ തന്നെ പല കാര്യങ്ങളിലും ദൂരദർശൻ വാർത്തയെക്കാളും കാണുന്ന വേറെ ചാനലുകളിലുണ്ട്. ഇത് അറിയാതെ പോയി. അപ്പോൾ എന്താണ് സംഭവിച്ചപ്പോൾ ഞാൻ തന്നെ ഉടനെ തന്നെ ഫോൺ ചെയ്തു. ഞാൻ വീട്ടിലിരുന്ന് കാണുന്നത്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാമാണ് ഇതുണ്ടായിരുന്നത്. അവരെല്ലാവരും കൂടെ ഈ സമരത്തിൻ്റെ ഒരു പടിയായിട്ട് അന്നത്തെ ന്യൂസ് ഒരു ആരൊക്കെ സസ്പെൻഡ് ചെയ്തു വേളിയിലൂടെയോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ന്യൂസ് മുടക്കണം തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് അവർ ന്യൂസിൻ്റെ സ്റ്റുഡിയോയിലോട്ട് പെട്ടെന്ന് തള്ളിക്കയറുകയും ന്യൂസ് തുടങ്ങിയ ഉടൻ തന്നെ ആ ക്യാമറയുടെ മുമ്പിൽ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് ആ ന്യൂസ് അവിടെ അവസാനിച്ചപ്പോഴത്തേക്കും പാനലിരുന്ന് എന്ന് ഞങ്ങൾക്കൊരു ഓഫീസർ ഇൻ ചാർജ് ഉണ്ടാവും ഈ ട്രാൻസ്മിഷൻ നോക്കുന്ന ആൾ. അദ്ദേഹം പെട്ടെന്ന് പകച്ചുപോയി. അദ്ദേഹം തോമസ് ടി കുഞ്ഞമ്മൻ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം പെട്ടെന്നൊരു ഫില്ലർ പ്ലേ ചെയ്യാൻ പറഞ്ഞു. ആ ഫില്ലർ ഈ വീഡിയോ ടേപ്പ് റെക്കോർഡിംഗ് റൂമിൽ നിന്ന് ആ ടേപ്പ് പ്ലേ ചെയ്ത് വളരെ എന്താ പറയണ്ടേ, എന്തോ ഒരു 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 വല്ലാത്ത കോയിൻസിഡൻസ് ആയിരുന്നു ഈ കുരങ്ങൻ്റെ ചെണ്ട കൊട്ട്. അത് പിറ്റേ ദിവസം വലിയ വാർത്തയായി. അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് സിനിമയായ ആ ചിത്രങ്ങൾ ആദ്യം ചെയ്തത് ഒരു പെണ്ണും രണ്ടാണും നാല് പെണ്ണുങ്ങൾ, അത് ദൂരദർശന് വേണ്ടി ചെയ്ത പ്രൊഡക്ഷനാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് അത്രയും ക്ലാസിക് വർക്ക്സാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പുള്ളി വളരെ പുച്ഛത്തോടെ പറഞ്ഞു, ഇതൊക്കെയാണ് ദൂരദർശൻ്റെ പ്രശ്നം, ആളുകൾക്ക് കാണാൻ കൊള്ളാവുന്നല്ലോ നിങ്ങൾ കാണിക്കും, എന്നിട്ട് നിങ്ങൾ പരസ്യം ചോദിച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും പരസ്യവും അതിനനുസരിച്ച് മറ്റ് ചാനലുകളെ കാണണം, അവരെങ്ങനെന്തൊക്കെയാണ് ചെയ്യുന്നത്, സിനിമാക്കാരുടെ ഇൻ്റർവ്യൂ, അവരുടെ പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളിങ്ങനെ പഴയ ഈ ഒരുതരം പിന്നെ പഴയ മലയാള ചെറുകഥ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊണ്ടു നടക്കുന്നു. അപ്പം ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു, ഇവരൊക്കെ തന്നെയാണ് ഈ മലയാള ഭാഷയെ വളർത്താൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ നടത്തുന്നത്.